ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ. തുടക്കം മുതൽക്കേ കളം നിറഞ്ഞു കളിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. വഴക്കിലും ഗെയിമിലുമെല്ലാം ജിൻഡോ ഒരുപോലെ മുന്നിലുമുണ്ട്. ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള പോരാണ് ഈ സീസണിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ഇപ്പോഴിതാ ജിൻഡോയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ബിഗ് ബോസ് ആരാധകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. ജിൻഡോയാണ് ഈ സീസണിലെ വിജയിയാകാൻ ഏറ്റവും യോഗ്യനെന്നാണ് കുറിപ്പിലൂടെ പറയുന്നത്. ജിൻഡോയെ പോലെ അവഹേളനയും അപമാനവും നേരിട്ട മറ്റൊരാളും ബിഗ് ബോസ് വീട്ടിലില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. കുറിപ്പിങ്ങനെ, ഈ സീസൺ വിജയിക്കാൻ ഏറ്റവും യോഗ്യൻ അത് ജിൻഡു ചിട്ടൻ മാത്രമാണെന്ന് നിസ്സംശയം പറയാം. സീസൺ 6 രണ്ടാമനായി ഇദ്ദേഹം കടന്നു വന്ന ദിവസം മുതൽ ദാ ഈ നിമിഷം വരെ ജയവിനായ സാധാരണക്കാരനായിട്ട് മാത്രമാണ് ഈ വ്യക്തി നിന്നിട്ടുള്ളത്. രാജാവോ വില്ലനോ ഭയങ്കര BB മെറ്റീരിയലോ ഒന്നുമല്ല ഈ മനുഷ്യനെന്ന് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നാളിതുവരെ ഇദ്ദേഹം പ്രേക്ഷകർക്ക് തന്നിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എനർജിയുടെ പകുതി വരെ ഒരാൾക്ക് പോലും തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. വന്ന ആഴ്ചയിൽ തന്നെ അകത്തുള്ളവരും പുറത്തുള്ളവരും ഒന്നടങ്കം ഈ മനുഷ്യനെ വെറും മണ്ടനാണെന്ന് മുദ്ര കുത്തുകയും ചെയ്തിരുന്നു. ഇദ്ദേഹം കേൾക്കി തന്നെ പലരും അങ്ങനെ വിളിച്ചിട്ടുമുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ പൊതുവേദിയിൽ താങ്ങാവുന്നതിനും അപ്പുറം അവഹേളനകൾ ഏറ്റുവാങ്ങിയിട്ടും ഇന്നും യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ പഴയതുപോലെ തന്നെ ജിൻഡു ചേട്ടൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലേ കട്ട ഹീറോയിസം? മണ്ണനെന്നും പൊട്ടനെന്നും മാത്രമല്ല, ഈ വ്യക്തിയെ അവഹേളിക്കേണ്ടതിൻ്റെ അങ്ങേയറ്റം പുറത്തും അകത്തും അവഹേളിച്ചു കഴിഞ്ഞു, എന്നിട്ടും തളർന്നിട്ടില്ല എന്നതാണ് സത്യം. കണ്ടന്റുകളും സ്ക്രീൻ സ്പേസും ഒക്കെ ജിൻഡു ചേട്ടനെ താനെ തേടി വന്നിരിക്കും. ഓട്ട് സ്പ്ലിറ്റായി എന്ന് കരുതി ജിൻഡു ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരെ പ്രൊവോക്ക് ചെയ്ത പോസ്റ്റിട്ട എനിക്ക് തെറ്റി. പ്രായഭേദമന്യേ ജിൻഡോ എന്ന സാധാരണക്കാരനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ തന്നെയാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗവുമെന്ന് ബോധ്യമായി. സീസൺ 6 അത് മല്ലയ്യ എന്ന 3 ജിൻഡോ എന്ന 2 മാത്രമായി അറിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ചുരുക്കിയിരിക്കുന്നത്. നിരവധി പേരാണ് കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്.